الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إلا أصحاب اليمين في جنات يتساءلون عن المجرمين ما سلككم في سقر قالوا لم نك من المصلين ولم نك نطعم المسكين وكنا نخوض مع الخائضين وكنا نكذب بيوم الدين حتى أتانا اليقين وما تنفعهم شفاعة الشافعين. പരിശുദ്ധ ഖുർആനിലെ 74-ാം അധ്യായം സൂറത്തുൽ മുദ്ദസിർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ മുദ്ദസിറിലെ 38 ആയത്തുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 38 ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞു. ആയത്തുകളൊന്ന് പാരായണ റിവിഷൻ നടത്തുന്നത് നല്ലതായിരിക്കും തോന്നുന്നു. കാരണം ബൈഹാർട്ട് പഠിച്ചവർക്ക് അതൊന്ന് റിവിഷൻ നടത്തുവാനും അല്ലാത്തവർക്ക് അതൊന്ന് ബൈഹാർട്ട് പഠിക്കാൻ പ്രചോദനമാകാനും വേണ്ടി അത്രയും ഭാഗം ഒന്ന് 38 ആയത്തുകൾ ഒന്ന് റിവിഷൻ നടത്തുകയാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها المدثر قم فأنذر وربك فكبر وثيابك فطهر والرجز فاهجر ولا تمنن تستكثر ولربك فاصبر فإذا نقر في الناقور فذلك يومئذ يوم عسير على الكافرين غير يسير ذرني ومن خلقت وحيدا وجعلت له مالا وبنين شهودا ومهدت له تمهيدا ثم يطمع أن أزيد كلا إنه كان لآياتنا عنيدا سأرهقه صعودا إنه فكر وقدر فقتل كيف قدر ثم قتل كيف قدر ثم نظر ثم عبس وبسر ثم أدبر واستكبر فقال إن هذا إلا سحر يؤثر إن هذا إلا قول البشر سأصليه سقر وما أدراك ما سقر لا تبقي ولا تذر لواحة للبشر عليها 19 ثم نظر ثم عبس وبسر ثم أدبر واستكبر فقال إن هذا إلا سحر يؤثر إن هذا البشر سأصليه سقر وما أدراك ما سقر لا تبقي ولا تذر لواحة للبشر عليها 19 وما جعلنا أصحاب النار إلا ملائكة وما جعلنا عدتهم إلا فتنة للذين كفروا ليستيقن الذين أوتوا الكتاب
ويزداد الذين آمنوا إيمانا ولا يرتاب الذين أوتوا الكتاب والمؤمنون وليقول الذين في قلوبهم مرض والكافرون ماذا أراد الله بهذا مثلا كذلك يضل الله من يشاء ويهدي من يشاء وما يعلم جنود ربك إلا هو وما هي إلا ذكرى للبشر ألا والقمر والليل إذ أدبر والصبح إذا أسفر إنها لإحدى الكبر نذيرا للبشر لمن شاء منكم أن يتقدم أو يتأخر كل نفس بما كسبت رهينة. ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ എടുത്തത്. ഇത് ബൈഹാർട്ടാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുള്ള ഭാഗം, അതിൻ്റെ ആശയം നമ്മൾ ഗ്രഹിച്ചിട്ടുണ്ടാവും, അതോടൊപ്പം അതിൻ്റെ ബൈഹാർട്ടിങ്ങും ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് ആ ഭാഗം അഥവാ ആയത്ത് നമ്പർ 32 മുതൽ 38 വരെയുള്ള ഭാഗങ്ങൾ ഒന്ന് റിവിഷൻ നടത്താം. അതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞു നോക്കാം, പഠിച്ചതൊന്ന് പറഞ്ഞു നോക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كلا والقمر والليل إذ أدبر والصبح إذا أسفر إنها لإحدى الكبر نذيرا للبشر لمن شاء من من يتقدم أو يتأخر كل نفس بما كسبت رهينة. ഇവിടെ 32-ാമത്തെ ആയത്തിൽ മുതൽ അള്ളാഹു സത്യം ചെയ്ത് ചില കാര്യങ്ങൾ സ്ഥാപിക്കുന്നതാണല്ലോ നമ്മൾ പഠിച്ചത്. കല്ല, കല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നമ്മൾ പറഞ്ഞത്? കല്ല, നിസ്സംശയം, അല്ലെങ്കിൽ വേണ്ട, അങ്ങനെയല്ല എന്നൊക്കെ അതിനർത്ഥമുണ്ട്. ഇവിടെ കല്ല നിസ്സംശയം എന്നാണ്. വൽ ഖമർ, വാ സത്യത്തിന്റെ വാവാണ്. അൽ ഖമർ എന്ന് പറഞ്ഞാൽ എന്താ? ചന്ദ്രൻ തന്നെയാണ് സത്യം. രാത്രി സന്ധ്യ മയങ്ങിയാൽ മനുഷ്യർക്ക് മാർഗദർശനമായി ദിശ നോക്കി മനസ്സിലാക്കുവാനും അതോടൊപ്പം തന്നെ പിന്നെ നമുക്ക് വെളിച്ചമേകാനും പ്രത്യക്ഷപ്പെടുന്ന ചന്ദ്രൻ. അതിൻ്റെ ഒന്നാമത്തെ ചന്ദ്രനാകുമ്പോൾ കുറഞ്ഞ വൃത്തത്തിലുള്ളത്, പിന്നെ അത് കൂടുതലായി വരുന്നത്, ഇതിലൊക്കെ ദൃഷ്ടാന്തങ്ങളുണ്ട്. വല്ലേലി, രാത്രി, ഇത് ആ സന്ദർഭം. അദ്ബറ യുദ്ബിറു ഇദ്ബാർ എന്നാണ്. അദ്ബറ എന്ന വാക്കിന്റെ അർത്ഥം പഠിച്ചിട്ടുണ്ട്, നമ്മള് പിന്നോട്ട് പോവുക എന്നാണ്, പിന്നിട്ടു എന്നാണ് അല്ലെ. അക്ബലയാണ് അതിന്റെ ഓപ്പോസിറ്റ്, മുന്നോട്ട് വന്നു എന്നാണ്. അപ്പൊ വല്ലേലി, രാത്രി, ഇത് അദ്ബർ, അത് പിന്നോട്ട് പോയിട്ട് അവസാനം എവിടേക്കെത്തും? വസ്സുബഹ്, പ്രഭാതം. ഇതാ അസ്ഫറ എന്ന വാക്ക് പഠിച്ചതാണ്. അസ്ഫറ യുസ്ഫിറു എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുക. പ്രഭാതം പ്രകാശിക്കുമ്പോൾ ലോകത്ത് പുതിയൊരു ദിനം കൂടി കടന്നു വരികയാണ്. ആ അപ്പോൾ ലോകത്തിലുണ്ടാവുന്ന വ്യതിയാനവും വ്യത്യാസവും ഇതിനൊക്കെ പിടിച്ചുകൊണ്ട് അള്ളാഹു ചന്ദ്രനെയും രാത്രിയെയും പ്രഭാതത്തെയും പിടിച്ചുകൊണ്ട് സ്ഥാപിക്കുന്നത്. ഇന്നഹാ ലഇഹ്ദൽ കുബർ, ഇന്ന അന്ന ഒക്കെ പറഞ്ഞാൽ തീർച്ചയായും, ഉറപ്പായും, നിശ്ചയമായും, ഷുവർലി, സെർട്ടേൺലി എന്നൊക്കെ ഇംഗ്ലീഷ് പറയാറില്ലേ, അതിനാണ് ഇന്ന ഉപയോഗിക്കുക. ഇന്ന പ്ലസ് ഹിയ എന്നാണ് അത്. അതിനുള്ള നമ്മൾ എഴുതി പഠിച്ചാണ് ഇന്ന പ്ലസ് ഹിയ. അത് നരകമാണ്, നരകം ഫീമെയിൽ ആയിട്ടാണ് ഉപയോഗിച്ചത് അല്ലേ. അതുകൊണ്ട് ഇന്നഹ തീർച്ചയായിട്ടും നരകം ഇല്ല എന്നുള്ളത് ഉറപ്പിച്ചു പറയാൻ വേണ്ടി ഇന്നന്റെ കൂടെ വരുന്നതാണ് ഇന്ന അല്ല. ഇഹ്ദ എന്നുള്ളത് നരകം ഫീമെയിൽ ആയതുകൊണ്ട് അഹദ എന്നുള്ളതിനും ഫീമെയിൽ ആക്കിയതാണ്. അഹദന്റെ ഫീമെയിൽ ഇഹിദ എന്ന, അഹദ അഷർ എന്നാണ് 11 എന്ന. ഫീമെയിൽ നമ്മൾ എണ്ണുകയാണെങ്കിൽ ഇഹിദ അഷർ എന്നാ പറയാം. അപ്പൊ അങ്ങനെയാണ്. ഇന്നഹ തീർച്ചയായിട്ടും നരകം, ല ഇഹിദൽ കുബർ. കുബറിന്റെ അർത്ഥം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്, ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. കുബർ എന്നിട്ട് കബീർ എന്നുണ്ടായതാണ് കുബർ. എന്താർത്ഥം? വലിയ,
കുബറ എന്നുള്ളതിന്റെ പ്ലൂറലാണ് കുബർ. കുബറ എന്ന് പറഞ്ഞാൽ വലിയത് എന്നുള്ളതിന്റെ ഫീമെയിലാണ്, ഏറ്റവും വലിയത്. അതിന്റെ പ്ലൂറലാണ് കുബർ. ഏറ്റവും വലിയ ദൃഷ്ടാന്തങ്ങളിൽ പെട്ട ഒന്നാണ് നരകം. നദീറൻ, നദീർ മുന്നറിയിപ്പ് അല്ലെ. ബഷീറൻ വ നദീർ, ബഷീർ സന്തോഷവാർത്ത, നദീർ മുന്നറിയിപ്പ്. ആർക്കാണ് മുന്നറിയിപ്പ് നരകം? ലിൽ ബഷർ, മനുഷ്യ കുലത്തിന്, മനുഷ്യവർഗത്തിന് ആഗമാനം മുന്നറിയിപ്പാണ് നരകം എന്നുള്ള ശിക്ഷാ ഉപാധി. അത് മനുഷ്യനെ കാത്തിരിക്കുകയാണ്, അധർമ്മത്തിലും അക്രമത്തിലും വിഹരിച്ച മനുഷ്യർക്കുള്ള അഭയസ്ഥാനം അല്ലെങ്കിൽ സങ്കേതം അത് നരകമാണ്. ലിമൻ ഷാ മിൻകും അൻ യതഖദ്ദമ ഔ യതഅഖർ. ലിമൻ ഷാ, നിങ്ങളിൽ നിന്ന് ഉദ്ദേശിച്ച ആളുകൾക്ക്. എന്തിനുദ്ദേശിച്ചു? അൻ യതഖദ്ദമ, നന്മയിൽ മുന്നേറാനും, ഔ യതഅഖർ, അല്ലെങ്കിൽ നന്മയിൽ നിന്ന് പിന്മാറി പിറകോട്ട് പോയി തിന്മയിൽ പ്രവർത്തിക്കാനും ആഗ്രഹിക്കുന്ന രണ്ട് വിഭാഗം ആളുകൾക്കും നരകം മുന്നറിയിപ്പാണ് അല്ലെ. നന്മയിൽ മുന്നേറുന്ന ആളുകൾക്ക് സ്വർഗം ലഭിക്കണമെങ്കിൽ നരകത്തിൽ പ്രവേശിക്കാതിരിക്കണം അവർക്ക്. അതിന് അവര് നരക മുന്നറിയിപ്പ് തന്നെയാണ്. അതേമാതിരി തിന്മ ചെയ്യുന്ന ആളുകൾക്ക് തിന്മ ചെയ്യാതിരിക്കാൻ നരകം അവർക്ക് പ്രചോദനമാവണം. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മറ്റൊരു വിഷയമാണ്. എന്താണ്? കുല്ലു നഫ്സിൻ ബിമാ കസബത്ത് റഹീന. കുല്ലു നഫ്സിൻ, എല്ലാ വ്യക്തിയും, ബിമാ കസബത്ത്, അവൻ പ്രവർത്തിച്ചു വെച്ചതിന് റഹീനൻ, പണയപ്പെട്ടവനാണ്. എന്ന് വെച്ചാൽ റഹന എന്ന് പറഞ്ഞാൽ, രഹന എന്ന് പറഞ്ഞാൽ പണയം വെച്ചു, യർഹനു പണയം വെക്കുന്നു, റഹീൻ എന്ന് പറഞ്ഞാൽ ഫഈൽ, പണയപ്പെട്ടത് എന്നാണ്. അപ്പം തന്റെ പ്രവർത്തനങ്ങളിൽ ബന്ധിതനാണ് ഓരോ മനുഷ്യനും. ആ പ്രവർത്തനത്തിന്റെ നന്മയും തിന്മയും അവൻ അനുഭവിക്കേണ്ടവനാണ് എന്നാണ് ആ പറഞ്ഞത്. അപ്പം അതിലെ റഹന എന്നുള്ള പുതിയ പദം, കസബ, സമ്പാദിച്ചത്, ഇങ്ങനത്തെ ന്യൂ വേർഡ്സ് ഒക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പുതിയ ലെസണിലേക്ക് പോവുകയാണ്. ആയത് നമ്പർ 39 മുതൽ ഉള്ള ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. ആദ്യമേ അതിന്റെ തജ്വീദ് നിയമപ്രകാരമുള്ള പാരായണം ശ്രദ്ധിക്കുക, എന്നിട്ട് അതിന്റെ വേർഡ് മീനിങ്, എന്നിട്ട് അതിന്റെ ആശയത്തിലേക്ക് പോവാം. 39 ആയത്ത് മുതൽ 48 വരെ ഒന്ന് തജ്വീദ് നിയമപ്രകാരം പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إلا أصحاب اليمين في جنات يتساءلون عن المجرمين ما سلككم في سقر قالوا لم نكن من المصلين ولم نكن نطعم المسكين وكنا نخوض مع الخائضين وكنا نكذب بيوم الدين حتى أتانا اليقين إلا أصحاب اليمين في جنات يتساءلون عن المجرمين ما ഈ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണ്. നമ്മുടെ അഖറാത്ത് ഓതിയ ആള് ഇതിന്റെ ആശയം ഗ്രഹിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ നരകത്തെ കുറിച്ച് പറയുന്ന, നരകവാസികൾ പറയുന്ന ഭാഗങ്ങളാണ് ഇതിൽ പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം കരഞ്ഞു പോയത് അല്ലേ. ഇതിന്റെ പരാണം നമുക്ക് ശ്രദ്ധിക്കാം. ഇല്ലാ അസ്ഹാബൽ യമീൻ. നമ്മൾ ഓതുമ്പോ ഇല്ലാ എന്നുള്ളത് നമ്മൾ കുറച്ച് നീട്ടണം. 4 അക്ഷരം മദ് മുൻഫസിലാണ്. അസ്ഹ നമ്മൾ ഉച്ചരിക്കണം. അസ്ഹാബൽ യമീൻ. ജന്ന എന്നുള്ള നൂനിന് രണ്ട് അർക്കത്തിന്റെ അത്ര ഡ്യൂറേഷനിൽ ഒന്നത്ത് കൊടുക്കണം.
ജന്നത്തിൻ എന്നുള്ള നൂന് യായിലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടിച്ചേർക്കണം. യതസാഅലുൻ മദ് മുത്തസിൽ ആറ് അക്ഷരത്തിന് എത്ര നീണ്ടണം? ഫി ജന്നാതി യതസാഅലു അനിൽ മുജിരിമിൻ. മുജിരിമിൻ കുത്തുഭുജത്തിൽപ്പെട്ടതാണ്, ജി ചരിക്ക് പ്രൊനൗൺസ് ചെയ്യണം. അനിൽ മുജിരിമീൻ മാ സലകക്കും ഫീ സഖർ. ആയത്തെ കാഫ് സാധാരണ കാഫാണ് നമുക്ക് കിട്ടും, മറ്റേ സഖറിന്റെ കാഫ് ഖ എന്ന് പറയണം. സഖർ സഖർ. ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുതഇമുൽ മിസ്കീൻ. അട കഷാൻ ശ്രദ്ധിച്ചാ മതി. وَكُنَّا نَخُوضُ مَعَ الْخَائِضِينَ. كُنَّا مَنِكَنَمْ فِنَّ خَاءَ عَرَشْتَ مَجْرِ نُوتَرَمْ. وَكُنَّا نُكَذِّبُ بِيَوْمِ الدِّينَ حَتَّى عَنْدَي دُشْرِكَنَا حَتَّى عَتَانَ الْيَاقِينَ قَافُتْ عَنْدَي انْدَي مِلْبَاغَمْ يَاقِينَ ഫായിലേക്ക് ചേർത്ത് ഇഖ്ഫാ ചെയ്ത് മണിക്കണം, മണിച്ചുകൊണ്ട് ഓതണം. അപ്പൊ ഇങ്ങനെ ഈ ഭാഗം ഓതുക. ഒന്നുകൂടി ഞാൻ ഓതി തന്നിട്ട് നമ്മുടെ ന്യൂ വേഴ്സിലേക്ക് പോവാം. ഇല്ലാ അസ്ഹാബൽ യമീൻ, കൂടെ ഓതി വെക്ക. ഫി ജന്നാതി യതസാഅലൂൻ അനിൽ മുജ്രിമീൻ മാ സലകക്കും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ وَلَمْ نَكُنْ نُطْعِمُ الْمِسْكِينَ وَكُنَّا نَخُوضُ مَعَ الْخَائِضِينَ وَكُنَّا نُكَذِّبُ بِيَوْمِ الدِّينِ حَتَّى أَتَانَا الْيَقِينُ فَمَا تَنْفَعُهُمْ شَفَاعَةُ الشَّافِعِينَ. ഇനി ഈ ഭാഗത്തിൽ വന്ന നോവേഴ്സ്, പുതിയ പദങ്ങൾ നമ്മൾ ആ തന്നിരിക്കുന്ന ചാർട്ടിൽ നോക്കുക എല്ലാവരും. 39-ാമത്തെ ആയത്ത് കഴിഞ്ഞ മുമ്പതിൽ 38-ാമത്തെ ആയത്തുമായി കണക്റ്റഡ് ആണ് ഈ ആയത്ത്. കുല്ലു നഫ്സിൻ ബിമാ കസബത്ത് റഹീന, ഓരോ വ്യക്തിയും അവന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധിതനാണ്. ഇല്ല അസ്ഹാബൽ യമീൻ, ഇല്ല 39-ാമത്തെ ആയത്തിലെ മീനിങ് ഒന്ന് നോക്കാം, ആ ചാർട്ടൊന്ന് പ്രദർശിപ്പിക്കാം. ഇല്ല അസ്ഹാബൽ യമീൻ, ഇല്ല അല്ലെങ്കിൽ സിവ, രണ്ടും പറഞ്ഞാൽ ഒഴികെ, എക്സംഷൻ ഉപയോഗിക്കുന്നതാണ് ഇല്ല അല്ലെങ്കിൽ സിവ. പലപ്പോഴും വന്നിട്ടുള്ളതാണ്, ഞാൻ വന്ന വേർഡും പിന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. ഈ ക്ലാസ്സിൽ ഇത് നേരത്തെ പങ്കെടുക്കാത്ത പുതിയ ആളുകൾ വന്നാലും അവർക്കിത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇല്ല സിവ ഒഴികെ എന്നാണ്. സ്വാഹിബിന്റെ ജമ്മാണ് അസ്ഹാബ്. സ്വാഹിബ് എന്ന് പറഞ്ഞ സുഹൃത്ത് അല്ലെങ്കിൽ ഉടമസ്ഥൻ, രണ്ടിനും ഉപയോഗിക്കും. മിനു സാഹിബ് ആദൽ ബൈത്ത്, ഈ വീടിന്റെ ഓണർ ആരാണ്, ഉടമസ്ഥൻ ആരാണ്. മിനു സാഹിബ് സയ്യാറ, ഈ കാറിന്റെ ഉടമസ്ഥൻ ആരാന്ന് ചോദിക്കാറുണ്ട് അല്ലേ. പിന്നെ സ്വാഹിബ് കൂട്ടുകാരൻ, ഇത് യഖൂലു ലിസ്വാഹിബിഹി, എന്നിട്ട് പ്രവാചകൻ തന്റെ സുഹൃത്തായ അബൂബക്കർ സിദ്ദീഖിനോട് സൗർ ഗുഹയിൽ വെച്ച് പറഞ്ഞത് സ്വാഹിബ്, സുഹൃത്ത്. സാഹിബൽ ഹൂത്ത്, മത്സ്യത്തിന്റെ സുഹൃത്ത്, യൂനുസ് നബിയെ കുറിച്ച് പറഞ്ഞു അല്ലേ. പിന്നെ അസ്ഹാബിൽ കൗഫ്, ഗുഹാവാസികൾ, അവർക്കൊക്കെ അത് ഉപയോഗിക്കും. യമീൻ, നമുക്ക് എല്ലാവർക്കും അറിയാം യമീൻ എന്ന റൈറ്റ് ആണ്, വലത് ഭാഗം. ഷിമാൽ എന്ന ഇടതാണ് അല്ലേ. അപ്പൊ ഇല്ല അസ്ഹാബൽ യമീൻ, വലതുപക്ഷക്കാർ ഒഴികെ. വലതുപക്ഷക്കാർ എന്ന് പറഞ്ഞാൽ വലത് കൈകളിൽ അവരുടെ കർമ്മരേഖകൾ നൽകപ്പെടുന്ന ആളുകൾക്കാണ് വലതുപക്ഷക്കാർ എന്ന് പറയുന്നത്. അവരൊഴികെ, അവര് പിന്നെ അവരുടെ അവരൊഴികെ ഉമ്പത്തായത്തുമായി കണക്റ്റഡ് ആണിത്. ഉമ്പത്തായത്തിൽ എന്താ പറഞ്ഞത്? എല്ലാ വ്യക്തിയും തന്റെ പ്രവർത്തനങ്ങളുമായി പണയപ്പെട്ടതാണ്, ബന്ധപ്പെട്ടവനാണ്. ഇല്ല അസ്ഹാബിൽ യമീൻ, വലതുപക്ഷക്കാരൊഴികെ, അവരുടെ പ്രവർത്തനങ്ങളിൽ ചിലത് അള്ളാഹു മറച്ചു വെക്കുകയും പുറത്തു കൊടുക്കുകയും ചെയ്യും. അവർക്ക് എവിടെയാണ് സ്ഥാനം? ഫി ജന്നാതി യതസാഅലൂൻ, ജന്നത്തും ജമ്മു ജന്നാത്ത്,
വാക്കർത്ഥം തോട്ടം എന്നാണ് ഉദ്ദേശിക്കുന്നത്, സ്വർഗം എന്നാണ്. യത്തസ്സഅലിനോട് വേർഡ് കൊടുത്ത് ശ്രദ്ധിക്ക, സഅല എന്നാൽ ചോദിച്ചു, യസ് അലു ചോദിക്കുന്നു, പ്രസന്റൻസിന്റെ അർത്ഥം കൊടുത്തിട്ടില്ല. സുആൽ ചോദ്യം, ഇന്ത്യയിലും ഉറുദുവിലും ഒക്കെ സവാൽ എന്ന് പറയുന്നത് അറബിയിൽ നിന്ന് പോയതാണ് ചോദ്യം. ഈ ഈ വേർഡിനെ നമ്മൾ വേറെ രൂപത്തിലേക്ക് മാറ്റാണ്, തഫാഅല, ശ്രദ്ധിക്ക, തഫാഅല, തഫാഅല എന്ന രൂപത്തിലേക്ക് മാറ്റിയാൽ അതിന്റെ അർത്ഥം പരസ്പരം എന്നുള്ള അർത്ഥം കിട്ടും. തസാഅല, ഉദാഹരണം, ഹല്ല പ്രേരിപ്പിച്ചു, തഹല്ല, പരസ്പരം പ്രേരിപ്പിച്ചു. ലറബ അടിച്ചു, തലാറബ, പരസ്പരം അടിച്ചു എന്നൊക്കെ വാക്കിന്റെ അർത്ഥം വരും. ഇവിടെ അതാണ്, എമ്മ യത്തസാലും നമ്മൾ കേട്ടിട്ടില്ലേ, എന്തിനെ കുറിച്ചാണ് അവർ പരസ്പരം ചോദിക്കുന്നത്. അപ്പം ഇവിടെ തസാഅലൂൻ എന്ന് പറഞ്ഞാൽ അവർ പരസ്പരം ചോദിക്കും. സ്വർഗത്തിൽ വെച്ച് വിശ്വാസികളായ ആളുകൾ, വലതുപക്ഷത്തിന്റെ ആളുകൾ പരസ്പരം ചോദിക്കും, ആരെ കുറിച്ചാണ് ചോദിക്കുന്നത്. അനിൽ മുജ്രിമീൻ, മുജ്രിം, മുജ്രിം ജമ്മ് മുജ്രിമൂൻ, മുജ്രിമീൻ എന്നാൽ കുറ്റവാളി എന്നാണ്. കുറ്റവാളികളെ കുറിച്ച് ചോദിക്കും, നമ്മളെ സുഹൃത്തുക്കളായിരുന്ന, ബന്ധപ്പെട്ടവരായിരുന്ന ആളുകൾ, സ്വർഗത്ത് കാണാത്തവർ ചോദിക്കും. എന്നിട്ട് അവര് നരകവാസികളോടും ചോദിക്കും. മാ സലക്ക, സലക്ക പുതിയ പദാണ്, മാ പ്ലസ് സലക്ക പ്ലസ് കും എന്നാണ്. മാ എന്താണ്, സലക്ക പ്രവേശിപ്പിച്ചു, കും നിങ്ങളെ, സലക്ക പ്രവേശിച്ചു, യസുലുക്കു പ്രവേശിക്കുന്നത്, പ്രവേശിക്കുന്നു, സുലൂക്ക് പ്രവേശിക്കൽ. ഞാൻ പറഞ്ഞല്ലോ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റിന് ഇതാ പറയാ, ഉസ്നു സുലൂക്ക് വസീറ, ഉസ്നു സുലൂക്ക് നല്ല കാരക്ടർ, നല്ല കാരക്ടർ, ഉസ്നു സുലൂക്ക് എന്ന് പറയാറുണ്ട്. സലക്ക എന്നാൽ പ്രവേശിപ്പിച്ചു, യസുലുക്കു പ്രവേശിപ്പിക്കുന്നു, സുലൂക്ക് പ്രവേശിപ്പിക്കൽ. മാ സലക്ക പ്രവേശിപ്പിച്ചു കും നിങ്ങളെ, ഫീ സഖർ, നിങ്ങൾ ഈ സഖർ എന്ന നരകത്തിൽ പ്രവേശിക്കാനുണ്ടായ കാരണം എന്താണ്, നിങ്ങൾക്ക് ഈ അധോഗതി വരാനുണ്ടായ കാരണം എന്താണ് എന്ന് അവരോട് ചോദിക്കും. അപ്പൊ ഖാലു, അവർ പറയും, ലം നക്കു, ലം പ്ലസ് നക്കു എന്നാട്ടോ, അതിന്റെ ഒറിജിനൽ കാനയാണ്, കാന എന്നാണ് ആയി എന്നാണ്, വാസ് യക്കൂനു ആയിരുന്നു, നക്കൂനു യാ മാറ്റി ഞാ വെച്ചാൽ ഞങ്ങൾ ആയിരുന്നു. ആയത് നമ്പർ 43 അർത്ഥമാണ് നമ്മൾ പറയുന്നത്, കാന യക്കൂനു, കാന ആയി, യക്കൂനു ആകുന്നു, നക്കൂനു നമ്മളാകുന്നു, ഞാ വെച്ചാൽ നമ്മളാണ്. അതിനു മുമ്പ് ലം വെച്ചാൽ ലം ഫോർ നെഗറ്റീവ് ആണ്, ആയിരുന്നില്ല, ലം നക്കൂനു, ലം വെച്ചാൽ ആ സുക്കൂൻ ചെയ്യണം, ലം നക്കൂൻ എന്നാവും. അപ്പോൾ ആ വാവും നൂനും കട്ടായിപ്പോയി. അപ്പൊ ലം നക്കു എന്നായി, ലം നക്കൂനു എന്നാണ് അതിന്റെ ഒറിജിനൽ. ലം ഫോർ നെഗറ്റീവ്, ആയിരുന്നില്ല, നക്കൂനു ഞങ്ങൾ ആയിരുന്നില്ല, എന്തായിരുന്നില്ല. മിനൽ മുസല്ലീൻ, മുസല്ലി എന്നാൽ മുസ്ലിയാർ എന്നൊക്കെ, മുസല്ലി നമസ്കരിക്കുന്നവൻ, അതിന് ജമ്മാണ് മുസല്ലൂന, മുസല്ലീന നമസ്കരിക്കുന്നവർ, ഞങ്ങൾ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരായിരുന്നില്ല എന്നാണ് അതിന്റെ മറുപടി. വലം നക്കു, ഞങ്ങൾ ആയിരുന്നില്ല, നുത്തയിമു, അത്തയിമു 44 അത്ത് അമ ഭക്ഷണം നൽകി, യുത്തയമു ഭക്ഷണം നൽകുന്നു, നുത്തയമു ഞങ്ങൾ ഭക്ഷണം നൽകുന്നു. മത്ത് അം എന്നാണ് ഭക്ഷണശാല, ഭക്ഷണശാലക്ക് പറയാം, റെസ്റ്റോറന്റിന് പറയാം മത്ത് അം. അൽ മിസ്കീൻ, എല്ലാവർക്കും പറയാം മിസ്കീൻ, സാധുക്കൾക്ക് ഞങ്ങൾ ഭക്ഷണം നൽകിയിരുന്നില്ല, ആഹാരം നൽകിയിരുന്നില്ല, അതാണ് ഞങ്ങൾ നരകവാസികളാകാനുണ്ടായ കാരണം. ആയത് നമ്പർ 45, എന്നാൽ പ്രവേശിക്കുക, മുഴുകുക എന്നാണ്. ഇവിടെ തോന്യവാസത്തിൽ മുഴുകുന്നതിന് അത് പറയട്ടോ, ഹാല്ല, ഹാല്ല, തോന്യവാസത്തിൽ, തെറ്റിൽ മുഴുകുക. യഹൂദു അതിന്റെ പ്രസന്റ് ടെൻസ് ആണ്, തെറ്റിൽ മുഴുകുന്നു. ഹൗദ് എന്നാൽ തോന്യവാസത്തിൽ മുഴുകൽ എന്നാണ്. അതിന്റെ ഫായിലാണ് എന്ത്, ഹാ ഇലുൻ, മുഴുകുന്നവൻ, ഹാ ഇലൂന, ഹാ ഇലീന, രണ്ടിന്റെ പ്ലൂറിലാണ്. അപ്പൊ ഞങ്ങൾ ഒക്കുന്ന, ഞങ്ങളായിരുന്നു, നഹൂദു തോന്യവാസത്തിൽ മുഴുകിയിരുന്നു, മാൽ ഹായ്ലീൻ തോന്യവാസം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളും ഉണ്ടായിരുന്നു. മാത്രവുമല്ല 46, ഒക്കുന്ന ഞങ്ങളായിരുന്നു, നുക്കദ്ദിബു കദ്ദബ കളവാക്കി, യുക്കദ്ദിബു കളവാക്കുന്നു, നുക്കദ്ദിബു ഞങ്ങൾ കളവാക്കുന്നു, യാ മാറ്റി നാ ആക്കിയാൽ ഞങ്ങൾ എന്നാണ്, ഞങ്ങൾ കളവാക്കിയിരുന്നു, ബിയോമിദ്ദീൻ യോം ദിവസം, മാലിക് യോമിദ്ദീൻ അറിയാലോ, പ്രതിഫല ദിവസം അഥവാ പുനർജന്മത്തെ ഞങ്ങൾ കളവാക്കി. അങ്ങനെ ഹത്ത അത്താന, ഞങ്ങൾക്ക് വന്നു, അത്ത മീൻസ് ജാ, ആയത് നമ്പർ 47, ഹത്ത വരെ, അത്ത പ്ലസ് അത്ത എന്ന് പറഞ്ഞാൽ ജാ എന്നാലും വന്നു എന്നാ, അത്ത പ്ലസ് നായാണ് ഞങ്ങൾ, അത്ത വന്നു, നാ ഞങ്ങൾക്ക് വന്നു, എന്ത് വന്നു, യക്കീൻ, യക്കീൻ ഉറപ്പ് എന്നാ അല്ലേ, എത്ര ഉന്നൽ ജഹീൻ തുമ്മൽ എത്ര ഉന്നഹ ഐനൽ യക്കീൻ,
യഖീനന ഉറപ്പായ കണ്ണുകൊണ്ട് കാണും. അപ്പൊ യഖീൻ ഹേ എന്ന് ഉറുദുലൊക്കെ ഉപയോഗിക്കാറുണ്ട്. യഖീൻ ഹേ എന്ന് പറഞ്ഞാൽ ഉറപ്പാണോന്നാ, ഷുവറാണോന്നാണ് അല്ലേ. എത്താ അത്താനൽ യഖീൻ, ഉറപ്പായ മരണം ഞങ്ങൾക്ക് വന്നെത്തി. ആയത് നമ്പർ 48 അവസാനത്തെ ആയത്ത് നമ്മൾ എടുക്കുന്നത് ഫ പ്ലസ് മാ പ്ലസ് തൻഫൗ പ്ലസ് ഹും എന്നാണ്. ഫ അപ്പോൾ, മാ ഇല്ല, തൻഫൗ പ്രയോജനപ്പെടുന്നില്ല, ഹും അവർക്ക് പ്രയോജനപ്പെടുകയില്ല. എന്ത് ഷഫാഅത്ത്? ഷഫാഅ എന്ന് പറഞ്ഞാൽ റെക്കമെൻഡ് ചെയ്തു എന്നാട്ടെ. ലാസ്റ്റ് വാക്ക് ഷഫാഅ എന്ന് പറഞ്ഞാൽ റെക്കമെൻഡ് ചെയ്യുക, ശുപാർശ ചെയ്തു. യഷ്ഫൗ ശുപാർശ ചെയ്യുന്നു. ഷഫാഅത്തുൻ ശുപാർശ അല്ലേ, ഷഫാഅത്തുൻ ശുപാർശ. അതിന്റെ ഫായിൽ എങ്ങനെ വരിക? ഷാഫിഉൻ ശുപാർശ ചെയ്യുന്നവൻ. അതിന്റെ പ്ലൂറിലാണ് ഷാഫിഈൻ, ശുപാർശ ചെയ്യുന്നവരുടെ ശുപാർശ അവർക്ക് പ്രയോജനപ്പെടുകയില്ല. ആർക്ക്? നരകവാസികൾക്ക് എന്നാണ്. അപ്പോൾ നരകവാസികൾ നരകത്തിൽ കടക്കാനുണ്ടായ കാരണമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. നമുക്കതിന്റെ വിശദീകരണത്തിലേക്ക് പോവാം. വളരെ സുപ്രസിദ്ധമായ, വളരെ പ്രബലമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആയത്തുകളാണ്. എല്ലാ ആയത്തുകളും അങ്ങനെ തന്നെയാണ്. ഇവിടെ നമ്മുടെ ഖാരി കരഞ്ഞു പോയത് ഇതിന്റെ ആശയങ്ങൾ ഓർത്തിട്ടാണ്. എന്താണ് ആശയങ്ങൾ? ഇല്ല അസ്ഹാബൽ യമീൻ ഫീ ജന്നാതി യതസാഅലൂൻ അനിൽ മുജ്രിമീൻ മാ സലകക്കും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ വകുന്നാ നഖൂളു മഅൽ ഖായിദീൻ وكنا نكذب بيوم الدين حتى أتانا اليقين وما تنفعهم شفاعة الشافعين. 38-ാമത്തെ ആയത്തിൽ പറഞ്ഞു എല്ലാ മനുഷ്യനും അവന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടവനാണ്. തുടർത്ത് തൂറിലും അത് പറഞ്ഞു കുല്ലുംരി ഇംബിമാ കസബറഹീൻ, ഓരോ വ്യക്തിയും അവൻ പ്രവർത്തിച്ചതിന്റെ പരിണിത ഫലം അനുഭവിക്കും, അതിന്റെ പണയപ്പെട്ടവനാണ് എന്നാണ്. ഒമയ്യാമൽ മിസ്കാല ധർണത്തിന് ഹൈറൻ യാറ, ആരെങ്കിലും നന്മ ചെയ്താൽ അതിന്റെ അത് അണുമണി തൂക്കം നന്മ ചെയ്താൽ അത് അവൻ അനുഭവിക്കും. ഒമയ്യാമൽ മിസ്കാല ധർണത്തിന് ശെറൻ യറ, ഒരു അണിമണി തൂക്കം തിന്മ ചെയ്താൽ അതും അവൻ അനുഭവിക്കും എന്ന് പറഞ്ഞു അല്ലേ. എന്നിട്ട് അതിൽ നിന്ന് എക്സംഷൻ ഒഴിവാക്കുകയാണ്, ഇല്ല അസ്ഹാബൽ യമീൻ, ഇല്ല ഒഴികെ അസ്ഹാബ് സാഹിബുൻ ജമ്മു അസ്ഹാബ് ആളുകൾ, അൽ യമീൻ വലതുപക്ഷത്തിന്റെ ആളുകൾ. വലതുപക്ഷം എന്ന് പറയുമ്പോൾ വലത് കൈകളിൽ അവരുടെ കർമ്മരേഖകൾ മലക്കുകൾ ആദരവോടെ നൽകപ്പെടുന്ന സന്മാർഗം ചെയ്ത സത്യവിശ്വാസികളായ ആളുകൾ ഒഴികെ. അപ്പൊ അവരുടെ പ്രവർത്തനങ്ങളുമായി അവർ ബന്ധപ്പെട്ടവരല്ലേ എന്നൊരു ചോദ്യം അവിടെ വരും. അവരുടെ പ്രവർത്തനങ്ങളുമായി അവർ ബന്ധപ്പെട്ടവരാണ്. എല്ലാ ശരീരവും അവന്റെ പ്രവർത്തനങ്ങൾക്ക് പണയപ്പെട്ടവനാന്ന് പറഞ്ഞില്ലേ. പക്ഷെ അവർക്ക് എന്താണ് ഉണ്ടാവുക? അവരുടെ ചില പ്രവർത്തനങ്ങളും ചില തെറ്റുകളും അള്ള പുറത്തു കൊടുക്കുകയാണ്. കാരണം എന്താ? അവർ അവരുടെ കടമകൾ കൃത്യമായി നിറവേറ്റി, ബാധ്യതകൾ ചെയ്തു, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചു. അതുകൊണ്ട് അവരുടെ ചില്ലറ തെറ്റുകൾ അള്ള അവർക്ക് പുറത്തു കൊടുക്കുകയാണ്. എന്നിട്ടോ ഫീ ജന്നാത്ത്, അവിടെ നിർത്തുക നല്ലത്, എന്നാലും ആശയം ശരിയാവുള്ളൂ. അവരെവിടെയാണ്? ഫീ ജന്നാത്തിൻ, അവർ സ്വർഗത്തിലാണ്. ഈ വലതുപക്ഷക്കാർ എവിടെയുള്ളത്? സ്വർഗീയ ആരാമങ്ങളിൽ വിഹരിക്കുകയാണ്. അനശ്വരമായ സ്വർഗീയ സ്വർഗത്തോപ്പുകളാണ് അവർക്കുള്ളത്. സൂറത്ത് തോബയിൽ പറയുന്നു വജന്നാത്ത് ലഹും ഫീഹാ നഈമും മുഖീം, ഒരു സ്വർഗം. ആ സ്വർഗത്തിൽ എന്താ ഉള്ളത്? നഈമുൻ മുഖീം, ശാശ്വതമായ അനുഗ്രഹം. അനുഭൂതികൾ പലതും ഇവിടെ നമ്മൾക്ക് കിട്ടുന്നുണ്ട്, പക്ഷെ അത് ശാശ്വതത്വമില്ല, അനശ്വരത്വമില്ല, അല്പായുസ്സേ ഉള്ളൂ. അതുകൊണ്ട് അനശ്വരത്വമുള്ള ശാശ്വതമായ അനുഗ്രഹം സ്വർഗം ലഭിക്കുകയാണ്, ആദരവ് ലഭിക്കുകയാണ്. ഉലായിക ഫീ ജന്നാതിൻ മുക്രമൂൻ, സൂറത്ത് മഅരിജ് 35. അവര് ആ സ്വർഗത്തില് മുക്രമൂൻ, ആദരിക്കപ്പെടുകയാണ്. അപ്പോ സർവ സുഖ സൗകര്യങ്ങളും സർവ ആദരവും ആഡംബരങ്ങളും അനുഭവിച്ചുകൊണ്ട് സ്വർഗത്തിൽ കഴിയുകയാണ് അവർക്ക്. അങ്ങനെയുള്ള സ്വർഗീയ ആരാമങ്ങൾ അവർക്ക് അള്ളാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്നു. മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ലഭിക്കുന്നത്, ഒരു ആഗ്രഹങ്ങളും തടസ്സപ്പെടാത്തത്, എല്ലാ ആഗ്രഹങ്ങളും നിറവേറുന്ന ഇടമാണ് സ്വർഗം എന്നാണ്. ഇനി യതസാഅൽ എന്നുള്ളത് അടുത്ത അതിലേക്ക് ചേർത്ത് പറയുമ്പോൾ ആശയം ശരിയാവുള്ളൂ. എന്താ യതസാഅലിന്റെ അർത്ഥം? നമ്മൾ പറഞ്ഞല്ലോ സഅല,
ചോദിച്ചു, യെസ് അലു ചോദിക്കുന്നു, സുആൽ ചോദ്യം. അതിനെ തഫാഅല രൂപത്തിലേക്ക് തസാഅല ആക്കുമ്പോൾ പരസ്പരം ചോദിക്കാനാണ് അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം. ലറബ തലാറബ എന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു എന്നുള്ള ലറബാണ് അല്ലെ. ഹല്ല പ്രേരിപ്പിച്ചു, തഹാല്ല എന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേരിപ്പിച്ചു. ഒരാൾ ഉപയോഗിച്ചു അല്ലാ തഹാലൂൻ അലാ ത്വാമിൽ മിസ്കിൻ അല്ലെ. അപ്പോ ഇവിടെ ഇവര് ചോദിക്കുന്നു, സ്വർഗത്തിലുള്ള വലതുപക്ഷക്കാര് ചോദിക്കുകയാണ് അനിൽ മുജ്രിമീൻ, കുറ്റവാളികളെ കുറിച്ച്. കുറ്റവാളികളെ കുറിച്ച് ചില ആളുകൾ സ്വർഗത്തിൽ കടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ആളുകളൊന്നും ഇവിടെ കാണില്ലല്ലോ. ഓരൊക്കെ എവിടെ പോയി? സ്വർഗത്തിലെ വേറെ ഏതെങ്കിലും ഭാഗത്ത് നമ്മൾ അറിയാത്ത ഭാഗത്തുണ്ടോ അന്വേഷിച്ച് നോക്കിയാണ്. അവർ പരസ്പരം കൂടിയാലോചിക്കുകയാണ്, നിങ്ങളുടെ ഭാഗത്തുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. അപ്പൊ അവിടെ ഒന്നും കാണാനില്ല. അങ്ങനെ അവര് ഇവരെ കുറിച്ച് അന്വേഷിക്കുകയാണ് അല്ലേ, പരസ്പരം കുറ്റവാളികളെ കുറിച്ച് അന്വേഷിക്കുകയാണ്. അവസാനം അവർ പറയുന്നുണ്ട്, നമ്മൾ നരകത്തിലേക്ക് നോക്കാം, നരകം കാണുന്ന രൂപത്തിലാണ് സ്വർഗം അള്ളാഹ് സംവിധാനിച്ചത് അല്ലേ. സൂറത്ത് സാഫാത്തിൽ ഇങ്ങനെ ഒരു അനുഭവം പറയുന്നുണ്ട്. ചില സുഹൃത്തുക്കളെ സ്വർഗത്തിൽ അവരെ കൂടെ ഖുർആൻ ക്ലാസ്സിനും എല്ലാത്തിനും വന്നിരുന്ന ആളുകളാണ്, എല്ലാ സൽക്കർമ്മങ്ങളും ഉണ്ടായിരുന്ന ആളുകളാണ്, പക്ഷേ അവരെ കാണുന്നില്ല. എവിടെ പോയി? ഇതേ ആശയം തന്നെ സൂറത്ത് സാഫാത്തിലെ 35-ാം വചനത്തിൽ അല്ല പറയാണ്. സ്വർഗവാസികൾ പരസ്പരം ഫേസ് ചെയ്യുന്നു, എന്നിട്ട് കണ്ടുമുട്ടുന്നു. അപ്പൊ അവർ ചോദിക്കുകയാണ്, യത്തസാഅലുൻ പരസ്പരം ചോദിക്കുകയാണ്. ആരെ കുറിച്ചാ ചോദിക്കുന്നത്? ഭൗതിക ലോകത്ത് അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ. അവരിൽപ്പെട്ട ഒരാൾ പറയും, ഖാല ഖായിലുൻ മിന്നും ഇന്നീ കാനലീ ഖരീൻ. അതിൽപ്പെട്ട ഒരാൾ പറയുകയാണ്, എനിക്ക് ഭൗതിക ലോകത്ത് നല്ലൊരു സുഹൃത്തുണ്ടായിരുന്നു, ആ സുഹൃത്തിനെ ഇവിടെ കാണാനില്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ കാണാനില്ല, അവൻ ഈ പരലോകത്തെയൊക്കെ നിഷേധിച്ച് നടക്കുന്ന ഒരാളായിരുന്നു. ഖാലഹല്ലന്തും മുത്തലിയോൻ. അപ്പൊ മറ്റൊരാൾ പറയുകയാണ്, നിങ്ങളൊന്ന് നരകത്തിലേക്ക് ഒന്ന് എത്തി നോക്കി, അവിടെ എങ്ങാനും കണ്ടാലോ. അങ്ങനെ അവർ എത്തി നോക്കുകയാണ്. അപ്പൊ അവനെ കാണുന്നത് എവിടെയാണ്? നരകത്തിന്റെ മധ്യത്തിലാണ്. അവൻ പറഞ്ഞ മാതിരി നടക്കാത്ത, തെറ്റുകൾ പ്രവർത്തിക്കുന്ന, തിന്മകൾ പ്രവർത്തിക്കുന്ന, രഹസ്യമായ തിന്മകൾ പ്രവർത്തിക്കുന്ന ആളുകളാണ് അല്ലേ. അതന്നെ അവിടെ ഈ പറഞ്ഞത്, യതസാ അലൂന, സ്വർഗവാസികളെ പരസ്പരം ചോദിക്കുന്നു, അനിൽ മുജ്രിമീന, കുറ്റവാളികളോട്. എന്താ ചോദിക്കുന്നത്? അടുത്ത ആയത്തിൽ കാണാം, മാ സലക കുംഫി സഖർ. മാ എന്താണ്? സലക, സലക നമ്മൾ പഠിച്ചതല്ലേ, സലക പ്രവേശിച്ചു, യസ്ലുക്കു പ്രവേശിക്കുന്നു, കും നിങ്ങളെ പ്രവേശിപ്പിച്ചത് എന്താണ്? ഫി സഖർ, സഖർ എന്ന ഈ നരകത്തിൽ നിങ്ങളെ പ്രവേശിപ്പിക്കാൻ ഉണ്ടായ കാരണം എന്താണ്? നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ആരും പറഞ്ഞു തന്നിട്ടില്ലായിരുന്നോ? ഇങ്ങനെ നരകമുണ്ട്, പരലോകമുണ്ട്, വിചാരണ ഉണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നോ? ഇതേ ചോദ്യം തന്നെ സൂറത്ത് മുൽക്കിൽ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, 67-ാം അധ്യായം സൂറത്ത് മുൽക്കിലെ 8-9 വചനങ്ങളിൽ. ഓരോ സംഘത്തെ നരകത്തിലേക്ക് ഇടുമ്പോ നരകത്തിന്റെ കാവൽക്കാരായ മലക്കൾ അവരോട് ചോദിക്കുന്നുണ്ട്. എന്താ ചോദിക്കുന്നത്? അലം യഅതികും നദീർ, നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന, താക്കീത് നൽകുന്ന, പറഞ്ഞു തരുന്ന ആളുകളും പ്രവാചകന്മാരും പ്രബോധകന്മാരും വന്നിട്ടില്ലായിരുന്നോ? അപ്പോ മറുപടി, അതെ, ഞങ്ങൾക്ക് പ്രബോധകന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്, പ്രവാചകന്മാരുടെ ദൗത്യങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിനെല്ലാം നിഷേധിച്ച് തള്ളിക്കളയുകയാണ് ചെയ്തത്. ഭൗതിക ആഡംബരങ്ങളും ആസ്വാദനങ്ങളും അനുഭവിക്കുന്നതിനിടയിൽ മതങ്ങൾ ഞങ്ങൾക്ക് തടസ്സമാവാൻ പാടില്ല എന്ന് ഞങ്ങൾ നിശ്ചയിച്ചു, അതിനെ തള്ളി പറഞ്ഞു. അള്ളാഹ് അങ്ങനെ ഒന്നും വരക്കിട്ടില്ല. ഇന്നന്തും ഇല്ലാ ഫീ ളലാലിൻ കബീർ, നിങ്ങൾ വലിയ വഴികേടിലാന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞത്. ഫഅതറഫൂ ബിദംബിഹിം, അവരുടെ പാപം അവർ തന്നെ അംഗീകരിക്കുകയാണ്. അപ്പോ ഇവർ ചോദിക്കുകയാണ് അവരോട്, എന്താണ് നിങ്ങൾ ഈ നരകത്ത് പ്രവേശിച്ചത്? നീ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ട് പറ്റി, എന്താ നിങ്ങൾക്ക് ഈ അമളി പറ്റാനുണ്ടായ കാരണം? അവർ മറുപടി 4 പോയിന്റിൽ ഊന്നി നിന്നുകൊണ്ടാണ് അവരുടെ മറുപടി, നരകവാസികളുടെ മറുപടി. അവരുടെ കുറ്റങ്ങളും തെറ്റുകളും അവർ ഏറ്റുപറയാണ് പരലോകത്ത്, നരകത്ത് വെച്ചിട്ടാണ് ഈ പറയുന്നത്. എന്താ കാരണം? ഒന്നാമത്തെ കാരണം, ഹാലോ, അവർ പറയുന്നു, ലം നക്കു, ഞങ്ങളായിരുന്നില്ല, നക്കൂനു എന്നാണ്, ഞങ്ങളായിരുന്നില്ല, മിനൽ മുസല്ലീൻ, നമസ്കാരം നിർവഹിക്കുന്നവരായിരുന്നില്ല.
രണ്ട് കടപ്പാടാണ് ഈ ലോകത്ത് മനുഷ്യനുള്ളത്. ഒന്ന് അവനെ സൃഷ്ടിച്ച പടച്ചോനോടുള്ള കടപ്പാട്, ഒന്ന് അവന്റെ കൂടെ ജീവിക്കുന്ന സമസൃഷ്ടികളോടുള്ള, സഹസൃഷ്ടികളോടുള്ള, തന്നെ പോലെ മജ്ജയും മാംസവും ഉള്ള മനുഷ്യരോടുള്ള കടപ്പാട്. ഈ രണ്ട് കടപ്പാടും ഞങ്ങൾ നിർവഹിക്കുന്നില്ല. ഒന്നാമത്തത് അള്ളാഹുവിനുള്ള കടപ്പാടാണ്, അള്ളാഹുവിനോടുള്ള ശുക്രാണ്, ദിക്റാണ്, അതിന് ഏറ്റവും പറ്റിയ ഒരു വിഭാഗത്താണ് നമസ്കാരം. അഞ്ചു നേരം ആവർത്തിക്കപ്പെടുന്ന മറ്റേതൊരു മതത്തിലും കാണാൻ സാധ്യമല്ലാത്ത, മനസ്സ് അള്ളാഹുവിന്റെ മുമ്പിൽ തുറന്ന് പങ്കുവെക്കുന്ന, അള്ളാഹുവുമായി സംഭാഷണം നടത്തുന്ന, ഒരു ദിവസത്തിൽ 17 പ്രാവശ്യം 17 റക്അത്തിൽ അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരു ഇബാദത്ത് അല്ലേ. ആ നമസ്കാരം ഏറ്റവും സുപ്രധാനമായ ഒരു ഇബാദത്താണത് അല്ലേ. കുറച്ച് പ്രയാസമുള്ള ഒരു ഇബാദത്താണ്. ഓമർ അഹ്ലക്ക ബിസ്വലാത്തി വസ്തബിർ അലിയ എന്ന് പറയാൻ കാരണം, നീയും നിന്റെ കുടുംബത്തോട് നീ നമസ്കരിക്കണം, കുടുംബത്തോട് നമസ്കരിക്കാൻ കൽപ്പിക്കണം. വസ്തബിർ അലിഹ, അതിന് കുറച്ച് ക്ഷമയും സഹനവും ഒക്കെ നീ സഹിക്കണം, എന്നാലും നമസ്കരിക്കാൻ പറ്റുള്ളൂ അല്ലേ. സുബൈ അസറൊക്കെ കുറച്ച് പ്രയാസമുള്ള നമസ്കാരങ്ങളാണ് അല്ലേ. അപ്പൊ ആ നമസ്കാരം അവര് നിർവഹിക്കണം. പ്രായപൂർത്തിയായത് മുതൽ മരണം വരെ ആത്മാവുള്ള കാലത്തോളം നമസ്കാരം നിർവഹിക്കണം. രോഗശയ്യയിലാണെങ്കിലും ഒക്കെ, യാത്രയിലാണെങ്കിലും ചില ഒഴിവഴിവുണ്ട് എന്നല്ല നമസ്കാരം ഒഴിവാക്കാൻ പറഞ്ഞില്ല. അപ്പോ ഈ നമസ്കാരത്തിന്റെ, അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയുള്ള നമസ്കാരം, അഖമിസ്സലാത്ത ലിദിക്രി, നമസ്കാരം നിങ്ങൾ നിർവഹിക്കണം, ലിദിക്രി എന്നെ ഓർക്കുവാൻ വേണ്ടി നമസ്കാരം നിർവഹിക്കണം എന്ന് പറഞ്ഞ നമസ്കാരം കൃത്യമായിട്ട് അവർ നിർവഹിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് നരകാവകാശികളായത്. പരലോകത്ത് ആദ്യമായി വിചാരണ നടത്തുന്ന നമസ്കാരത്തെ കുറിച്ചാണ്. അത് ശരിയായാൽ മറ്റുള്ളത് അള്ളാഹു ഇളവ് അനുവദിക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അത് ഒന്നാമത്തെ കാരണം അതാണ്. രണ്ടാമത്തെ കാരണം എന്താ? വലം നക്കുനു തഈമുൽ മിസ്കീൻ. രണ്ടാമത്തെ കാരണം, വലം നക്കു, ഞങ്ങൾ ആയിരുന്നില്ല, നുതഈമു അത്അമ ഭക്ഷണം നൽകി, യുതഈമു ഭക്ഷണം നൽകുന്നു, നുതഈമു ഞങ്ങൾ ഭക്ഷണം നൽകി, ഞങ്ങൾ ഭക്ഷണം നൽകിയിരുന്നില്ല, ആർക്കാൽ മിസ്കീൻ പാവപ്പെട്ടവന് ഭക്ഷണം നൽകിയിരുന്നില്ല. തന്റെ അള്ളാഹുവിനുള്ള കടപ്പാട് കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ പിന്നീടുള്ള കടപ്പാട് താൻ ജീവിക്കുന്ന സമൂഹത്തോട്, തന്റെ കുടുംബത്തോട്, മാതാപിതാക്കളോടും ഒക്കെയുള്ള കടപ്പാടാണ്. അപ്പോ തന്നെ പോലെ വിശപ്പുള്ള, മജ്ജയുള്ള, മാംസമുള്ള മനുഷ്യർ, തന്നെ പോലെ സാമ്പത്തിക അഭിവൃദ്ധി നേടാൻ സാധിക്കാത്ത ആളുകൾ ചുറ്റിലും കഷ്ടപ്പെടുന്നതും പ്രയാസപ്പെടുന്നതും കണ്ടപ്പോ അവന്റെ ഹൃദയത്തിൽ ഒരു അലിവുണ്ടായില്ല. അവന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഉച്ചി വീണില്ല. അവൻ അവർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല, ചെയ്യാൻ ശ്രമിച്ചതുമില്ല. അവന് കഴിവില്ലെങ്കിൽ മറ്റുള്ളവരോട് അവൻ പ്രേരിപ്പിക്കേണ്ടിയിരുന്നു അങ്ങനെ ചെയ്യാൻ. അവന്റെ മറ്റ് സ്വാധീന വലയം, അവൻ പണ്ഡിതനാണെങ്കിൽ അല്ലെങ്കിൽ മറ്റു രൂപത്തിൽ കഴിവുള്ള ആളാണെങ്കിൽ, ആളുകളെ സംഘടിപ്പിച്ച് ഈ കഷ്ടപ്പെടുന്നവന്റെ, ആഹാരമില്ലാതെ വിഷമിക്കുന്നവനെ, വിശക്കുന്നവന്റെ വിളി കേൾക്കാൻ കേൾക്കുമായിരുന്നു അവൻ. അലാ തഹാലൂന അലാ തആമിൽ മിസ്കീൻ എന്ന് പറഞ്ഞില്ലേ, പാവപ്പെട്ടവന് ഭക്ഷണം നൽകാൻ അവർ പരസ്പരം പ്രേരിപ്പിക്കുന്നില്ല എന്ന് ആ കൽപ്പനന്റെ ഉള്ളിൽ എല്ലാവരും പെടും, എല്ലാവരും പെടും. നമ്മളെ സമ്പത്തില്ലാതെ മാറിക്കാൻ പറ്റില്ല. സമ്പത്തില്ലാത്ത എന്ത് ചെയ്യണം? സമ്പന്നരെ സമീപിച്ച് ഈ പാവങ്ങളെ സഹായിക്കാൻ ഒരു ഫണ്ട് അവൻ സ്വരൂപിക്കണമെന്നാണ് പറഞ്ഞ അർത്ഥം. എന്നിട്ട് അവർക്ക് കൊടുക്കണം അല്ലേ. അവൻ അങ്ങനെ ചെയ്യാത്തവണ് മത നിഷേധി എന്നാ പറഞ്ഞത്. അറായിത്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാരികല്ലദീ യദുഉൽ യതീം. മതത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടുവോ? അവൻ അനാഥയെ തള്ളിക്കളയുന്നവനാണ്. വലാ യഹുല്ലു അലാ ത്വആമിൽ മിസ്കീൻ, പാവപ്പെട്ടവന് ഭക്ഷണം നൽകാൻ അവൻ പ്രേരിപ്പിക്കുന്നില്ല എന്നാ. പ്രേരിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പണക്കാരന് മാത്രല്ല, എല്ലാവർക്കും ബാധകമാണ്. അപ്പോ ഇവിടെ വിശന്നുകൊണ്ട് ആളുകൾ പട്ടിണി കൊണ്ട് മരിക്കുമ്പോ അവരുടെ പട്ടിണി മാറ്റാൻ പരിശ്രമിക്കാത്തവൻ, നമ്മിൽപ്പെട്ടവനല്ല മതനിഷേധി എന്ന് പറഞ്ഞ മതത്തിന്റെ വക്താക്കളാണ് നമ്മൾ. കഷ്ടപ്പെടുന്നവന്റെ കൂടെ നിൽക്കുന്ന, വിശക്കുന്നവന്റെ കൂടെ നിൽക്കുന്ന, പ്രാവപ്പെട്ടവന്റെയും പട്ടിണിക്കാരന്റെയും കൂടെ നിൽക്കുന്ന ഒരു മതമാണ് പരിശുദ്ധ ഇസ്ലാം. ആ മതത്തിന്റെ പ്രത്യേകത നമ്മൾ തിരിച്ചറിയണം. ആ മതത്തിന്റെ വക്താക്കളായി നമ്മൾ മാറണം. അത് ചെയ്യാത്തത് കൊണ്ടാണ് ഇവൻ നരകാവകാശി ആയത് എന്നാണ് ഖുർആനിൽ ഏകദേശം 60 ചില്ലാന സ്ഥലങ്ങളിൽ എന്ത് അഖീമുസ്സലാത്ത വാത്തു സക്കാത്ത, നിങ്ങൾ നിസ്കരിക്കണം എന്നോ സക്കാത്ത് കൊടുക്കണം എന്നാ പറഞ്ഞത് അല്ലേ. നിമസ്കാരത്തിനെ കൂടെ ചേർത്താ പറഞ്ഞത്. നിസ്കരിക്കുന്നതിനോടൊപ്പം എന്ത് വേണം? അള്ളാഹുനോടുള്ള കടപ്പാട് വീട്ടുന്നതോടുകൂടി സൃഷ്ടികളോടുള്ള കടപ്പാട് അവൻ വീട്ടണം എന്നാണ്. സക്കാത്ത്, നിർബന്ധ സക്കാത്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ പാവപ്പെട്ടവന് സദഖയും കൊടുക്കണം. സക്കാത്തിന്റെ പുറമെ ധർമ്മവും കൊടുക്കണം എന്നാ. ഇത് രണ്ടും ചെയ്യാത്തത് കൊണ്ടാണ് ഞങ്ങൾ നരകാവകാശികളായത് എന്ന് നരകവാസികൾ പറയാണ്. മൂന്നാമത്തെ കാര്യം എന്താണ്? ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള വിഷയം ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചു.
ഞങ്ങളായിരുന്നു നഹൂലു ഖാല യഹൂലു എന്നാൽ തോന്യവാസത്തിൽ മുഴുകുക, തോന്യവാസത്തിൽ മുഴുകുക. എന്താ മുഴുകുന്നവൻ, അതിന്റെ ഫായിലാണ്. തോന്യവാസത്തിൽ മുഴുകുന്നവരുടെ കൂടെ ഞങ്ങളും മുഴുകും അല്ലേ. ഒരു തോന്യവാസി അവരെ തിന്മ പ്രവർത്തിക്കാൻ വേണ്ടി ക്ഷണിച്ചാൽ ആ തിന്മ പ്രവർത്തിക്കുന്നതിൽ ഓന് ഭാഗവാക്കാവും, ഓൻ നോ എന്ന് പറയില്ല, അവരുടെ കൂട്ടത്തിൽ അവനും കൂടും എന്നാണ് അല്ലെ. എല്ലാ തെറ്റിനും എല്ലാ തിന്മക്കും പണം ചെലവഴിക്കാൻ ആളുകൾക്ക് ഇഷ്ടംപോലെ കാശുണ്ട്, ഇഷ്ടംപോലെ പൈസ ഉണ്ട്, ആർക്കും അതിന് യാതൊരു തടസ്സവുമില്ല. നമ്മള് മതധർമ്മ ധർമ്മ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ചോദിക്കുമ്പോൾ ഇല്ലാത്ത ഒഴിവുകൾ പറഞ്ഞ് രക്ഷപ്പെടുന്ന ആളുകളൊക്കെ തന്നെ തോന്നിയവാസത്തിനും തെറ്റുകൾക്കും അരുതായ്മകൾക്കും അവർ ഇഷ്ടംപോലെ കാശ് ചെലവഴിക്കുമെന്നാണ് അല്ലേ. ദർഹും ഫീ ഖൗലിഹിം യല്ലബൂൻ സൂറത്ത് അന്നാം 91 പറയുന്നു. ദർഹും അവരെ വിട്ടേക്കു, ഫീ ഖൗലിഹിം അവരുടെ ആ തോന്നിയവാസത്തിൽ, യല്ലബൂൻ കളിക്കാൻ അല്ലേ, കളിക്ക് വേണ്ടി വിനോദത്തിന് വേണ്ടി അവർ ഇഷ്ടംപോലെ കാശ് ചെലവാക്കുന്നു, പണം ചെലവാക്കുന്നു, സമയം ചെലവഴിക്കുന്നു. എല്ലാറ്റിനും അവർക്ക് സമയമുണ്ട്, അതിന് ടൈമുണ്ട്, കാശുണ്ട്. അങ്ങനെ എല്ലാ തോന്നിയവാസവും എല്ലാ തെമ്മാടിത്തവും ചെയ്ത് ജീവിതത്തില് ആ ജീവിതം ഭൗതിക ജീവിതത്തിൽ ആസ്വദിച്ച് ജീവിച്ചവരായിരുന്നു അവര്. ഇതേപോലെ കഷ്ടപ്പെടുന്നവന്റെ പ്രയാസപ്പെടുന്നവന്റെ വിളികൾ കേൾക്കുവാനോ അതിന് ഉത്തരം നൽകുവാനോ അതിന് മറുപടി നൽകുവാനോ അവന് സമയമുണ്ടായിരുന്നില്ല. അങ്ങനെ താൻ തോന്നിയായി തോന്നിയവാസിയായി ജീവിക്കുകയായിരുന്നു അവർ. അമ്മാമൻ തഖ വആതറൽ ഹയാത ദുനിയ ഫഇന്നൽ ജഹീമ ഹിയൽ മഅവ. അമ്മാമൻ, അപ്പോൾ ഒരുവൻ തഖ അതിക്രമം കാണിച്ചു, വആതറൽ ഹയാത ദുനിയ ഭൗതിക ലോകത്തിന് മുന്തിയ പരിഗണന നൽകി അല്ലേ. ബൽ തുസിറുനൽ ഹയാത ദുനിയ, നിങ്ങൾക്ക് ഭൗതിക ലോകമാണ് ഒന്നാം സ്ഥാനം, അതിനാ നിങ്ങൾ മുൻഗണന കൊടുക്കുന്നത്, അതിലെ സുഖസൗകര്യങ്ങളാണ് നിങ്ങൾ ലക്ഷ്യമാക്കുന്നത്. പക്ഷെ വല്ലാഹിറത്ത് ഖൈറും വാബക്ക, നിങ്ങൾക്ക് ഏറ്റവും ഉത്തമവും എന്നും അവശേഷിക്കുന്നത് പരലോകമാണ്, അതുകൊണ്ട് അതിന് നിങ്ങൾ മുൻഗണന കൊടുക്കി എന്നാണ് ഖുർആൻ പറയുന്നത് അല്ലേ. അങ്ങനെ ഭൗതിക ലോകത്തിന് ദൂർത്തരിക്കുക, തോന്നിയവാസം ചെയ്യുക അല്ലേ, അങ്ങനെ അങ്ങനെ പണം ചെലവഴിക്കുക, അതിനവ ഇഷ്ടം പോലെ പണം ചെലവാക്കി അല്ലേ. അങ്ങനെ ദൂർത്തരിക്കുന്നവരുടെ കൂടെ അവർ ദൂർത്തടിച്ചു. പിന്നെയോ ഞങ്ങളായിരുന്നു നാലാമത്തെ കാര്യം, നാല് കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, നമസ്കാരം നിർവഹിച്ചിരുന്നില്ല. പിന്നെ സാധുക്കൾക്ക് ആഹാരം കൊടുത്തിരുന്നില്ല. സർവ തോന്നിയവാസങ്ങളിലും തോന്നിയവാസത്തിലും ഒന്നാം സ്ഥാനത്ത് അവൻ ഉണ്ടായിരുന്നു. പോരാത്തതിന് ഒക്കുന്നു, ഞങ്ങൾ കളവാക്കിയിരുന്നു. ബിയോമിദ്ദീൻ, പ്രതിഫല ദിവസത്തെ, യോമുൽ ജസാ, മാലിക് യോമിദ്ദി എന്ന് പറയില്ലേ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ, അതിനെ ഞങ്ങൾ കളവാക്കിയിരുന്നു. ഇങ്ങനെ ഒരു രക്ഷയും ശിക്ഷയും ഒരു വിചാരണയും ഒന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഈ ഭൗതിക ലോക ജീവിതമേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ അത് അടിച്ചു പൊളിച്ചിട്ട് ആസ്വദിച്ചു കൊള്ളുക എന്നാണ് ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞിരുന്നത്. ജീവിതം ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് അത് ആസ്വദിക്കൂ എന്നാണ് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞിരുന്നത്. അങ്ങനെ ഞങ്ങൾ ജീവിതം ആസ്വദിക്കുകയായിരുന്നു. ഇങ്ങനെ പരലോകത്തെ കുറിച്ച് ഞങ്ങൾക്ക് ബോധമുണ്ടായിരുന്നില്ല, പരലോകമുണ്ടെന്ന് വിശ്വസിച്ചിരുന്നില്ല. ചോദ്യം ചെയ്യപ്പെടുന്ന ആ ദിവസത്തെ ഇവർ നിഷേധിക്കാൻ, തോന്നിയവാസത്തിൽ മുഴുകാൻ അത് പ്രചോദനമാണ്. ആരും ചോദ്യം ചെയ്യൂല എന്ന് പറയുമ്പോൾ എന്ത് തെറ്റും ചെയ്യാൻ അവന് ഒരു ധൈര്യം വരികയാണല്ലോ. ഇവിടെ പരലോകമുണ്ട്, ചോദ്യം ചെയ്യുമെന്ന് പറയുമ്പോഴാണ് തെറ്റിൽ നിന്നും മാറി നിൽക്കാൻ അവന് പ്രചോദനമാകുന്നത്, പ്രേരണയാകുന്നത്. ഇവർക്ക് എന്തില്ല, പരലോകവും വിചാരണയും വിധിയും ഒന്നും അവർ വിശ്വസിച്ചിരുന്നില്ല. അങ്ങനെ തോന്നിയവാസത്തിൽ മുഴുകി ജീവിതം ആസ്വദിക്കുകയായിരുന്നു, അതിനു വേണ്ടി കാശ് ചെലവഴിക്കായിരുന്നു, മദ്യപിച്ചും വ്യഭിചരിച്ചും അതേമാതിരി തോന്നിയവാസങ്ങൾ ചെയ്യും, അന്യന്റെ ധനം അപഹരിച്ചും കൊണ്ടും അല്ലെങ്കിൽ കള്ളക്കേസുകൾ കൊടുത്ത് അനന്തരാവകാശ സ്വത്ത് തട്ടിയെടുത്ത് അല്ലേ. അങ്ങനെ ജീവിച്ച, ഹലാലും ഹറാമും നോക്കാതെ, സത്യവും അസത്യവും ധർമ്മവും അധർമ്മവും നോക്കാതെ ജീവിതത്തിൽ കാശുണ്ടാക്കാൻ വേണ്ടി മാത്രം ജീവിച്ച മനുഷ്യൻ അല്ലേ. ആ മനുഷ്യന് എന്താ ലഭിക്കാൻ പോകുന്നത്? സഖർ എന്ന നരകമാണ്. സഖറിൽ കിടന്നുകൊണ്ട് വേദന അനുഭവിച്ചുകൊണ്ടാണ് ഇവർ ഈ പറയുന്നത്. സഖർ എന്നുള്ളതിന്റെ മറുപടിയാണ് ഇവർ പറയുന്നത്. അങ്ങനെ ജീവിതം എന്നൊന്നും ശാശ്വതമായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് വന്നു, അൽ യഖീൻ, യഖീൻ ഉറപ്പായ മരണം ഞങ്ങൾക്ക് വന്നു അല്ലേ. മരണത്തിന് യഖീൻ എന്ന് പറയാൻ കാരണം അത് ഉറപ്പായിട്ടും വരും, അതിലാർക്കും സംശയമില്ല, മരണം ഉണ്ടാകുമെന്നുള്ള വിഷയത്തില്
ആർക്കും സംശയമില്ല, അത് ഉണ്ടാകുമെന്ന് ഉറപ്പ് തന്നെയാണ്. ഖുർആനിൽ പറഞ്ഞു, സൂറത്ത് 15-ാം അധ്യായം സൂറത്ത് ഹിജ്റിലെ 99-ാം വചനത്തിൽ, വഅബ്ദു റബ്ബക ഹത്താ യഅതിയക യഖീൻ, നീ നിന്റെ റബ്ബിനെ ആരാധിക്കണം, ഏതുവരെ ആരാധിക്കണം, ഹത്താ യഅതിയക യഖീൻ, ഉറപ്പായ മരണം വരുന്നത് വരെ. യഖീൻ എന്നുള്ളതിന് ഉറപ്പ് അഥവാ ഉറപ്പായ മരണം എന്നാണ്. അപ്പോ ഞങ്ങളിങ്ങനെ ഭൗതിക ലോക ജീവിതത്തിൽ ആഡംബരത്തിൽ മുഴുകി രസിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതാ പെട്ടെന്ന് ഞങ്ങളുടെ മുമ്പിലേക്ക് മരണം വരികയാണ്. മരണം മാരക രോഗമായിട്ട് വരാം, അപകടങ്ങളായിട്ട് മുമ്പിലേക്ക് വരാം, അല്ലെ, അല്ലെങ്കിൽ ഇതേമാതിരി മറ്റ് ഹൃദയസ്തംഭനങ്ങൾ പോലെയുള്ള പെട്ടെന്നുള്ള മരണങ്ങളാവാം. ഏത് രൂപത്തിലും മരണം അവന്റെ മുമ്പിലേക്ക് വരാം. ഒരു സുപ്രഭാതത്തിൽ മരണശയ്യയിൽ ഞാൻ കിടക്കേണ്ടി വന്നു. ആ സന്ദർഭത്തിലാണ് ഗതകാല ജീവിതത്തെ കുറിച്ച് അവൻ ഓർക്കുന്നത്. ജീവിതത്തിൽ നന്മയും ചെയ്തില്ല എന്ന് അവൻ ഓർക്കുകയാണ്, അവൻ വിലപിക്കുകയാണ്, അവൻ അപേക്ഷിക്കുകയാണ്, അല്പം കൂടി സമയം തരണം, ഒരു പുരുഷായുസ് നൽകിയിട്ട് അവിടെ നന്മ പ്രവർത്തിക്കാതെ തിന്മയുടെ വക്താക്കളായി തിന്മയുടെ സുഹൃത്തുക്കളെ കൂടി ജീവിച്ച ആളാണ് ഈ പറയുന്നത്. കുറച്ചുകൂടി സമയം തരണം. റബ്ബിലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ് കുറച്ചൊന്നും എന്നെ പിന്തിച്ചാൽ പടച്ചോനെ ഞാൻ സത്യസന്ധനായിക്കൊള്ളാം, ഞാൻ സജ്ജനങ്ങളിൽ ഉൾപ്പെട്ടുകൊള്ളാം, ഞാൻ സുഹൃതം ചെയ്തു കൊള്ളാം എന്ന് മനുഷ്യൻ പറയും. പക്ഷെ അത് അവൻ പറയുന്ന ഒരു വാക്കാണ് അല്ലെ. മനുഷ്യൻ പിന്തിക്കപ്പെട്ടാൽ രോഗ സുഖമായി വീണ്ടും പഴയമാതിരി തന്നെ ആയാൽ പഴയ പടിയിലേക്ക് മനുഷ്യൻ പോകും, ഇതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവർക്ക് ഒരു സമയം പോലും ഒരു നിമിഷം പോലും അള്ളാഹു പിന്തിച്ചു കൊടുക്കുകയില്ല അവരുടെ ടൈം എന്നാണ്. ഏതുവരെ അത്താ വന്നു, ഞാൻ ഞങ്ങൾക്ക് എന്ത് വന്നു, യഖീൻ ഉറപ്പായ മരണം ഞങ്ങൾക്ക് വന്നെത്തി. അങ്ങനെ ഒരു സുഹൃതവും ചെയ്യാൻ സാധിക്കാതെ ഞങ്ങൾ മരണപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ഞങ്ങൾ സഖറിൽ വന്നത്. എന്നിട്ട് അല്ലാഹ് പറയുന്നു, ഈ നരകവാസികൾക്ക് എന്താർത്ഥം, പ്രയോജനപ്പെടുക. തെൻഫൗ എന്ന് താക്കാൻ കാരണം അതിന്റെ കർത്താവ് ഷഫാഅത്താണ്, അത് ഫീമെയിലാണ്, അതുകൊണ്ട് തെൻഫൗ എന്നാക്കി. തെൻഫഉഹും, അവർക്ക് പ്രയോജനപ്പെടുകയില്ല. എന്ത് ഷഫാഅത്ത്? ശുപാർശ, ശുപാർശ, റെക്കമെൻഡ്. അഷാഫീൻ, ശുപാർശക്കാരുടെ ഒരു ശുപാർശയും അവർക്ക് പ്രയോജനപ്പെടുകയില്ല. ആർക്കും തന്നെ നരകത്തിൽ നിന്നും ഇത്തരം ആളുകളെ രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. കാരണം ഇവര് നിത്യമായി നരകത്തിൽ വസിക്കേണ്ടവരാണ്. അത്ര കൊടും പാതകമാണ് ഇവർ ചെയ്തത്. ഇവർ ചെയ്ത തെറ്റുകൾ എന്താണ്? ഒന്ന്, പരലോകത്തെ നിഷേധിച്ചു, പടച്ചവൻ നിഷേധിച്ചു. രണ്ട്, സർവ തോന്നിയവാസങ്ങളിലും മുഴുകി. പാവപ്പെട്ടവനോ കഷ്ടപ്പെടുന്നവന്റെയോ കാര്യം നോക്കാൻ അവന് സമയമുണ്ടായിരുന്നില്ല. ജീവിതത്തിൽ ഇങ്ങനെ ആസ്വദിച്ച് ആനന്ദിച്ച് കഴിയുകയായിരുന്നു. അതുകൊണ്ട് ഫമാത്തം ഫൗഹും, അവർക്ക് പ്രയോജനപ്പെടുകയില്ല. ശഫാഅത്ത്, ശുപാർശ, അഷാഫീൻ, ശുപാർശക്കാരുടെ ഒരു ശുപാർശയും അവന് പ്രയോജനപ്പെടുകയില്ല. പരലോകത്ത് നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തുക ശുപാർശ ചെയ്യുക ആർക്കാണ്? വിശ്വാസികളായിട്ട് ഈമാനുള്ള അള്ളാഹുൽ വിശ്വസിച്ച ആളുകളിൽ നിന്ന് തിന്മകൾ വന്നു പോയിട്ട് അവര് അങ്ങനെ തെറ്റ് ചെയ്തു പോയാൽ ആ തെറ്റിന്റെ കാലാവധി കഴിഞ്ഞിട്ട് നരകത്തിൽ നിന്ന് അള്ളാഹു അവരെ ശുപാർശ ചെയ്ത് ശുപാർശക്കാരുടെ ശുപാർശ സ്വീകരിച്ച് അള്ളാഹു രക്ഷപ്പെടുത്തുന്നുണ്ട്. അപ്പോ ശുപാർശ എന്ന് പറഞ്ഞാൽ ഭൗതിക ലോകത്തിലെ റെക്കമെൻഡ് മാതിരി ഏതെങ്കിലും ആളുകൾക്ക് തീരെഴുതി കൊടുത്തതല്ല. ആ സമയത്ത് അള്ളാഹ് പറയാണ്, ശുപാർശന്റെ അധികാരം അള്ളാഹിന്റെ കയ്യിലാണ്. ആരാണ് അള്ളാഹ് മന്ദല്ലതി, ആരാണ് യശ്വിന്ദു അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യുക, ഇല്ലാബി ഇതിനി, അള്ളാഹിന്റെ അനുവാദം കിട്ടിയിട്ടല്ലാതെ. അപ്പം നമ്മൾ ശുപാർശ ചെയ്യണമെങ്കിൽ അള്ളാഹുവിന്റെ അനുവാദം നമുക്ക് കിട്ടണം. നീ ശുപാർശ ചെയ്തോ എന്നുള്ള നമ്മോട് പറയണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും ഞാൻ രക്ഷപ്പെടുത്താൻ പറ്റുമോ? അത് പറ്റൂല. സൂറത്ത് സബയിൽ പറയുന്നു 23-ൽ, അള്ളാഹു ആർക്കാണോ അനുവാദം കൊടുത്തത് അവർക്കേ ശുപാർശ പ്രയോജനപ്പെടൂ. അപ്പോ തെറ്റിന്റെ കാലാവധി കഴിഞ്ഞ ആളുകളെ ചൂണ്ടിക്കാണിച്ചു പറയും, അവരെ നീ ശുപാർശ ചെയ്തോ, ഞാൻ അവരെ രക്ഷപ്പെടുത്തിക്കൊള്ളാം, അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊള്ളാം. അപ്പൊ അള്ളാഹ് പറയുന്ന ആളുകളെ ഇവർക്ക് ശുപാർശ ചെയ്യാൻ പറ്റുള്ളൂ. അള്ളാഹ് അനുവാദം കൊടുത്ത ആളുകൾക്കേ ശുപാർശ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പൂർണ്ണമായും അള്ളാഹുവിന്റെ അധികാരത്തിൽ കീഴിലുള്ളതാണ് ശുപാർശ, അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളത്. പിന്നെ ശുപാർശക്കാളെ നിശ്ചയിച്ചത് എന്തുകൊണ്ടാണ്? ഭൗതിക ലോകത്ത് തീരെ അവഗണിക്കപ്പെട്ട വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹു ഒരു സ്ഥാനമാനം കൊടുക്കുകയാണ് പരലോകത്ത്.
അവരൊന്ന് ആദരിക്കാണ്, അവരിലൂടെ ശുപാർശ ചെയ്യാണ് അല്ലേ. ഇവിടെ അവരെ ശുപാർശ ചെയ്താൽ ഒരു ആളും കേട്ടിരുന്നില്ല, നാളെ പരലോകത്ത് ഇവരുടെ ശുപാർശ അത് സ്വീകരിക്കുകയാണ്. അപ്പം ഇതിന്റെ റിവിഷൻ ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. അതിന്റെ ഈ പാരായണം, ഈ ആയത്തോടെ പാരായണം ഒന്നുകൂടി ശ്രദ്ധിക്കാം, എന്നിട്ട് അർത്ഥം പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا أصحاب اليمين في جنات يتساءلون في جنات يتساءلون لكم في سقر قالوا لم نكن من المصلين ولم نكن نطعم المسكين وكنا نخوض مع الخائضين وكنا نكذب بيوم الدين حتى أتانا اليقين അപ്പൊ അതൊന്ന് ഒന്ന് ഒന്ന് എന്റെ കൂടെ ഓതി നോക്ക നിങ്ങള്. ഈ ഭാഗം നമുക്ക് ബൈഹാർട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ്, സുപ്രധാനമായ ഭാഗമാണ്. അനിൽ മുജിരിമീൻ മാ സലകക്കും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ حتى أتانا اليقين وما تنفعهم شفاعة الشافعين അർത്ഥം പറയാം. ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ, ഒഴികെ അല്ലേ, സിവ ഒഴികെ. അസ്ഹാബ് എന്നാൽ ആളുകൾ, യമീൻ വലതുപക്ഷത്തിന്റെ ആളുകൾ, ഒഴികെ. ഫി ജന്നാത്തിൻ അവർ വലതുപക്ഷത്തിന്റെ ആളുകൾ സ്വർഗത്തിലായിരിക്കും, സ്വർഗീയ ആരാമങ്ങളിലായിരിക്കും. യതസാ അലൂന അവർ പരസ്പരം ചോദിക്കുന്നു. സഅല ചോദിച്ചു, യതസാ അലു തസാ അല എന്നാക്കിയാൽ പരസ്പരം ചോദിക്കും. ആരെക്കുറിച്ചാ ചോദിക്കുന്നതിൽ മുജിരിം, മുജിരിം ജുർമാന എന്നൊക്കെ പറയാനല്ലേ ഗൾഫിൽ, ജുർമാന എന്നാ ഫൈനാ, കുറ്റം ചെയ്തു എന്നാ. അപ്പൊ മുജിരിമീൻ കുറ്റവാളികളെ കുറിച്ചാണ് അവർ പരസ്പരം ചോദിക്കുന്നത്. മാ അവരോട്, അവരെ സുഹൃത്തുക്കളെ ഒന്നും സ്വർഗത്ത് കാണാതിരിക്കുമ്പോൾ അവർ അന്വേഷിക്കുകയാണ്, എന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, മാ സലക്ക എന്താണ് നിങ്ങൾ പ്രവേശിപ്പിച്ചത്, കും നിങ്ങളെ, ഫീ സഖർ സഖർ എന്ന ഈ നരകത്തിൽ നിങ്ങളെ പ്രവേശിപ്പിക്കാനുണ്ടായ കാരണം എന്താണ്. ഖാലു അവർ പറയുന്ന മറുപടി, നാല് മറുപടിയാണ്. ലം നക്കു ഞങ്ങൾ ആയിരുന്നില്ല, മിനൽ മുസല്ലീ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെട്ടിരുന്നില്ല. വലം നക്കു ഞങ്ങൾ ആയിരുന്നില്ല, നുത്തേമുൽ മിസ്കീൻ നുത്തേമു ഭക്ഷണം നൽകുന്നവരായിരുന്നില്ല, അൽ മിസ്കീൻ മിസ്കീൻ എന്താ സാധുക്കൾക്ക് അല്ലേ. ഒക്കുന്ന ഞങ്ങൾ നഹൂദു തോന്നിയവാസത്തിൽ മുഴുകിയിരുന്നു, മാൽ ഖായിലീൻ അങ്ങനെ മുഴുകുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളും ആ കൂട്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല ഒക്കുന്ന ഞങ്ങളായിരുന്നു നുക്കദ്യവു കളവാക്കിയിരുന്നു, ബിയോമിദ്ദീൻ പ്രതിഫല ദിവസത്തെ. അങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ മുഴുകി ആറാടെ ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് യഖീൻ ഒരപകടം, ഒരറ്റാക്ക്, രാവിലെ വിളിച്ചിട്ട് ഉണരുന്നില്ല അല്ലേ, ഞങ്ങൾക്ക് മരണം വന്നു. യഖീൻ ഉറപ്പായ, യഖീൻ എന്ന് പറഞ്ഞാൽ ഉറപ്പായ മരണം. അതാ വന്നു നാ ഞങ്ങൾക്ക് അൽ യഖീൻ ഉറപ്പായ മരണം ഞങ്ങൾക്ക് വന്നു അല്ലേ. ഇവർക്ക് ഹുമാ തൗഫഹും ഈ സഖറിലുള്ള നരകവാസികൾക്ക് പ്രയോജനപ്പെടുകയില്ല. അപ്പോൾ മാ ഇല്ല തൻഫ പ്രയോജനപ്പെടുന്നു, ഹും അവർക്ക് പ്രയോജനപ്പെടുകയില്ല. ശഫാഅത്തുൻ ശുപാർശ, അശ്ശാഫീൻ ശുപാർശക്കാരുടെ ഒരു ശുപാർശയും ഇവർക്ക് പ്രയോജനപ്പെടുകയില്ല. ഒന്നും അള്ള സ്വീകരിക്കുകയില്ല.
നരകത്തിൽ അവർ കാലാകാലം അവർ വസിക്കേണ്ട ഒരവസ്ഥയാണ് ഉണ്ടാവുക എന്നാണ്. അതുകൊണ്ട് ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ള സുപ്രധാനമായ നാല് കാര്യങ്ങൾ, നരകത്തിൽ പ്രവേശിക്കാൻ കാരണമായ നാല് പ്രവർത്തനങ്ങൾ ഇവിടെ എണ്ണി എണ്ണി പറയുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. നമസ്കാരം ഉപേക്ഷിക്കുക ഒന്നതാണ്. നമസ്കാരം മനുഷ്യന്റെ ജീവിതത്തിലെ ദിനചര്യയിൽപ്പെട്ട ഒരു ചര്യയാണ്. ഭക്ഷണം കഴിക്കുക, മലമൂത്ര വിസർജനം നടത്തുക ഒക്കെ അതിനുള്ള ഒരു പ്രവർത്തനമാണ് നമസ്കാരം. അഖിമി സ്വലാത്ത് അല്ലെ ദിക്രി, അത് അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയിൽ നിന്നും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. മറ്റൊന്ന്, നമ്മെപ്പോടെ വിശപ്പുള്ള മജ്ജയുള്ള മാംസമുള്ള സഹോദരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ. കടയുടെ ഷട്ടർ താത്തിയിട്ട് വേണം ഒരുത്തൻ അവിടെ കിടന്നുറങ്ങാൻ അല്ലേ. അവന്റെ ബെഡ്ഷീറ്റ് വിരിക്കാൻ കടയുടെ ഷട്ടർ താത്താൻ കാത്തിരിക്കുകയാണ് അല്ലേ. ഹോട്ടലുകളിൽ നിന്ന് ഒഴിവാക്കുന്ന എച്ചിലുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന മജ്ജയുള്ള മാംസമുള്ള മനുഷ്യ പെക്കോലങ്ങളുണ്ട് നമ്മുടെ ഇടയിൽ. ഇവരെ ഒന്നും കാണാതെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവന് സ്വർഗത്ത് സ്ഥാനമില്ല എന്ന് അവിടെ പറഞ്ഞത്. അവൻ നരകവാസിയാണ്, ഞങ്ങൾ പാവങ്ങൾക്ക് ആഹാരം കൊടുത്തിരുന്നില്ല, അതിന് മറ്റുള്ളവരെ പ്രേരിപ്പിച്ചിരുന്നില്ല. ഒക്കുന്ന 45-ാമത്തെ. പിന്നെ മൂന്നാമത്തെ കാര്യം, തോന്യവാസം ചെയ്യുക, തെറ്റുകൾ ചെയ്യുക അല്ലേ. തോന്യവാസവും തെറ്റുകൾ എന്ന് പറയുമ്പോൾ അത് മനുഷ്യന്റെ ഇഹലോകത്തും ദുഷിപ്പിക്കുന്നതാണ്, പരലോകത്തും അല്ലാഹുവിന്റെ ശിക്ഷ ലഭിക്കുന്നതാണ്. അപ്പൊ തോന്യവാസങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും മുഴുകിയിരിക്കുക, തെറ്റിന്റെ സാഹചര്യത്തിൽ നമ്മൾ അകപ്പെടാതിരിക്കുക, തെറ്റിന്റെ ആളുകളോട് നമ്മൾ കൂട്ടുകൂടാതിരിക്കുക, ചീത്ത കൂട്ടുകാരെ നമ്മൾ സഹവസിക്കാതിരിക്കുക, അങ്ങനെ തെറ്റിൽ നിന്നും അകന്നു നിൽക്കുക. പരലോകത്തെ കുറിച്ചും പടച്ചവനെ കുറിച്ചുള്ള വിശ്വാസം ഇല്ലാതായി പോവുക അല്ലേ. ഒക്കുന്ന ദുഃഖദ്വീപിയോമിദ്ദീൻ, അത് നമ്മൾ സൂക്ഷിക്കണം. വിശ്വാസം നമ്മൾ അടിക്കടിക്ക് പുതുക്കിക്കൊണ്ടിരിക്കണം. വിശ്വാസം ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം, റിന്യൂ ചെയ്യണം എന്നാണ്. എങ്ങനെ റിന്യൂ ചെയ്യല്? അത് അള്ളാഹുവിനോട് അടുക്കുക, നമസ്കാരം ഫർളുകൾക്ക് പുറമെ സുന്നത്ത് നമസ്കരിക്കുക, ഫർള് നോമ്പുകൾക്ക് പുറമെ സുന്നത്ത് നോമ്പുകൾ നോൽക്കുക, അതേമാതിരി തഹജ്ജുദ് പോലെയുള്ള നമസ്കാരങ്ങൾ പുനരുജ്ജീവിപ്പിക്കുക. ഇങ്ങനെ എപ്പോഴും നമ്മൾ വിശ്വാസം പുതുക്കിക്കൊണ്ടിരിക്കുക. എന്നാൽ നമുക്ക് ഈ നരകവാസിയുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതെ സ്വർഗവാസിയുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് റബ്ബു തആല നമ്മളെല്ലാവരെയും നരകശിക്ഷയിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാവട്ടെ. സ്വർഗത്തിന്റെ അഹലുകാരായി നമ്മളെല്ലാവരെയും അള്ളാഹു മാറ്റുമാറാവട്ടെ. നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ തെറ്റുകളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. اللهم ربنا تقبل منا دعانا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار السلام عليكم ورحمة الله وبركاته